ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മഷ്റൂം മസാലയാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബട്ടൻ മഷ്റൂംസാണ്, നാടൻ കൂണല്ല. നിങ്ങളുടെ അടുത്ത് നാടൻ കൂണുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ ഈ റെസിപ്പി തയ്യാറാക്കാം. ഇവിടെ ഞാൻ കൂണിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെക്കുന്നുണ്ട്. മസാല പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ളതാണ് ചെറിയുള്ളി. നാടൻ രീതിയിലാണ് നമ്മൾ വെക്കുന്നത്, അപ്പോൾ അതിന് ചെറിയുള്ളി തന്നെ യൂസ് ചെയ്യണം. ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 4-5 അല്ലി മാത്രം. പിന്നെ അത് രണ്ടും കൂടെ ഞാൻ കല്ലിലിട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. നല്ലോണം പേസ്റ്റ് രൂപത്തിലാവരുത്, ഇങ്ങനെ തന്നെ കിട്ടണം. മിക്സിയിൽ ചതക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു 1-2 പൾസിലാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത്. ഞാനിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ പാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ ചതച്ചെടുത്ത ഉള്ളി അതിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ മസാല പൗഡേഴ്സ് ആണ് ആഡ് ചെയ്യണത്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, അങ്ങനെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞാനിവിടെ പൗഡേഴ്സ് ആഡ് ചെയ്യണത്. നിങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലോ കുറവോ ആണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന ശേഷം ഞാൻ അതിലേക്ക് കൂണ് ആഡ് ചെയ്യണം. ഇനി ചേർക്കാൻ പോകുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം വേവാൻ പാകത്തിനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചാൽ മതി. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം 1/4 ടേബിൾ സ്പൂൺ ചതച്ച വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.